ഹായ്, വെൽക്കം ടു ജിൻഷ ടെക് ആൻഡ് ഗെയിമിംഗ്. അങ്ങനെ ഫൈനലി നമ്മൾ അസാസിൻസ് ക്രീഡ് കോഡ് നെയിം ജേഡ് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം. സംഭവം എത്തിയിട്ടില്ല. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഗെയിം പ്ലേ ബീറ്റ ഗെയിം പ്ലേ ഒന്നുമല്ല. കാരണം ഈ ഒരു ഗെയിമിൻ്റെ ബീറ്റ ഗെയിം പ്ലേയുടെ ലീക്കായിട്ടുള്ളൊരു വേർഷൻ മാത്രമാണ്. നമുക്കൊന്നും ഇപ്പോൾ ഇതിൻ്റെ ബീറ്റ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒഫീഷ്യൽ ബീറ്റ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇപ്പോൾ അടുത്ത് വരുമായിരിക്കും ബീറ്റയൊക്കെ. മിക്കവാറും അടുത്ത ഇയർ ആവും എന്തായാലും ബീറ്റയും വരാനായിട്ട്. അപ്പോൾ എന്തായാലും ആൻഡ്രോയിഡിൻ്റെ ഒരു ഗെയിം ട്രെയിലർ മാത്രം ഓക്കെ ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ട്രെയിലർ വെച്ചിട്ട് ഒരിക്കലും ഒരു ഗെയിം നമുക്ക് കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പക്കയായിട്ട് പറയാൻ പറ്റില്ല. ഗെയിം പ്ലേ വന്നാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആയതുകൊണ്ടാണ് നമ്മളിപ്പം തിരക്കിട്ടിയോ റിവ്യൂ ചെയ്യുന്നത്. കാരണം ഇനി ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ഇടുന്നത് എന്താ പറയുക, പെട്ടെന്ന് ഈ ഒരു ഗെയിമിൻ്റെ ഇങ്ങനെ ഒരു ബീറ്റ് ലീക്കായ സമയത്ത് ഒന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഗ്രാഫിക്സ് വൈസിലൊക്കെ അത്യാവശ്യം കിടിലൻ ഗ്രാഫിക്സ് തന്നെയാണ്. കിടിലൻ ഗ്രാഫിക്സും നല്ല ഫീച്ചേഴ്സും എന്തായാലും ഗെയിമിൽ വേണം. കാരണം അസാസിൻസ് ക്രീഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗെയിം ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഗെയിമും കൂടിയാണ്. അപ്പം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആ ഒരു ഗെയിമിന് വേണം. ആൻഡ്രോയിഡിൽ ആകെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന അസാസിൻസ് ക്രീഡിൻ്റെ ഗെയിം എന്ന് പറയുന്നത് അസാസിൻസ് ക്രീഡ് ഐഡൻറ്റിറ്റി മാത്രമായിരുന്നു. അതും ഇപ്പോൾ സെർവറും കാര്യങ്ങളൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട് അതിൻ്റെ സെർവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഗെയിമിനുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് വൈസിലൊന്നും ആയിരുന്നില്ല. മെയിന് ആ ഒരു ഗെയിം ഷോർട്ടായിരുന്നു. ഓക്കെ, അധികം നമുക്ക് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യാനൊന്നുമില്ല. വളരെ ഷോർട്ടും കുറച്ച് പ്ലേസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു അസാസിൻസ് ക്രീഡിലോട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവുന്ന ട്രെയിലർ തന്നെ അവർ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു, അങ്ങനെ തന്നെ ഉണ്ടാവും ഈ ഒരു ഗെയിം. വിഷ്വലിയൊക്കെ അത്യാവശ്യം സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും ഗ്ലോബൽ ലോഞ്ച് അല്ലെങ്കിൽ എന്താ പറയുക ഒഫീഷ്യൽ ബീറ്റ നമ്മൾ ഒന്ന് കളിച്ച് നോക്കണം. ഇപ്പോൾ നമുക്കത് കളിക്കാനൊരു ഓപ്ഷനും ഇല്ല. കാരണം ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അവർ തന്നിട്ടില്ല. ഈ ഒരു ഗെയിം ട്രെയിലർ, സോറി, ഈ ഒരു ഗെയിം പ്ലേ ട്രെയിലർ തന്നെ അങ്ങനെ ലീക്കായിട്ട് നമുക്ക് കിട്ടിയെന്ന് മാത്രം. അല്ലാതെ പിന്നെ നമുക്ക് ഒഫീഷ്യലായിട്ട് കളിക്കാനിപ്പോൾ ഒരു മാർഗ്ഗമില്ല. എന്തായാലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗെയിം പ്ലേ റിവ്യൂ കാര്യങ്ങളും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യും. കാരണം അത്രയും പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നതായിരുന്നു. ട്രെയിലറൊക്കെ എന്താ പറയുക കണ്ണഞ്ചിപ്പിക്കുന്ന ട്രെയിലർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽസിലായിരുന്നു ഇതിൻ്റെ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പിന്നെ കൺട്രോൾ വൈസിൽ നോക്കുകയാണെങ്കിൽ ഇതിലും സിമ്പിൾ കൺട്രോൾസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അസാസിൻസ് ക്രീഡ് ഐഡൻറ്റിറ്റി അല്ലേ, ഐഡൻറ്റിറ്റിയിൽ എന്താ പറയുക വളരെ സിമ്പിൾ കൺട്രോൾസ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഇതിലും സിമ്പിൾ കൺട്രോൾസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒന്നും കൂടെ അസാസിൻസ് ക്രീഡ് ഐഡൻറ്റിറ്റിനേക്കാൾ മുന്നിട്ട് നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ട്രെയിലറൊക്കെ വന്ന സമയത്ത് അത്രയ്ക്ക് ഹൈപ്പോടെ ആയിരുന്നു വന്നിരുന്നത്. കാരണം ആ ട്രെയിലർ കണ്ട സമയത്ത് മൊബൈൽ ഗെയിം ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും വിഷ്വലി ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ട്രെയിലർ വന്നിരുന്നത്. അപ്പം ഈ ഒരു ഗെയിമിൻ്റെ ഒഫീഷ്യലി ഗ്ലോബലോ അല്ലെങ്കിൽ ബീറ്റോ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ തന്നെ കളിച്ച് എക്സ്പീരിയൻസ് ചെയ്താലേ പക്കയായിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളും കാണുന്നുണ്ട്, ഇതുപോലെ കണ്ടിട്ടുള്ള കാര്യങ്ങളെ പറയാനായിട്ട് പറ്റുള്ളൂ. സംഭവം നൈസായിട്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം.